നമസ്കാരം, ഭദ്രജി യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളും വിളിക്കുന്നത് കഫത്തിനുള്ള ചികിത്സയുമായിട്ട് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തരാണ് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാൻ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടാണ്. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. ഞാൻ പറയാൻ പോകുന്നത് കഫത്തിനുള്ള ഒറ്റമൂലി മരുന്നാണ്. കൂടുതലായിട്ട് കഫം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുള്ള ഒറ്റമൂലി മരുന്നാണ് ഞാൻ പറയണത്. അതിനായിട്ട് വേണ്ടത് ചെറുനാരങ്ങ, പിന്നെ തേനാണ്. അപ്പം ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ തണുപ്പുകാലാണ്, കഫം കാര്യങ്ങളും ജലദോഷമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, തലവേദന. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് നോൺ വെജ് കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ടതാണ് കഫം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടോടെ കഴിക്കാൻ നോക്കുക. പറ്റുകയാണെങ്കിൽ ചൂടോടെ കഴിക്കാൻ നോക്കുക, കൂടുതലായിട്ട് കഫുള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ നോൺ വെജ് കുറയ്ക്കേണ്ടതാണ്. എരിവ് പുളി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. ഈ കഫം കൂടുതലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോൺ വെജ് കുറയ്ക്കേണ്ടതാണ്. പിന്നെ കൂടുതലായിട്ടും യാത്ര ചെയ്യുന്നവരാവും കൂടുതൽ. അപ്പോൾ നിങ്ങൾ ടൂ വീലറിൻ്റെ മുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചെവിടെ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ മാസ്ക് വയ്ക്കുന്നവരുടെ മാസ്ക് വയ്ക്കുക. പിന്നെ നെഞ്ഞിൻ്റെ ഭാഗത്തേക്ക് കാറ്റ് കൊള്ളാതിരിക്കാൻ നോക്കുക. റെയിൻകോട്ട് നിങ്ങൾക്ക് എന്താണ് ഉചിതം അത് നിങ്ങൾ ധരിച്ചതിന് ശേഷം യാത്ര ചെയ്യാൻ നോക്കുക. എങ്ങനെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് അത് നന്നായിട്ട് കവർ ചെയ്യുക. നെഞ്ഞ്, നെഞ്ഞത്തെ ചുവട്ടിലും കാറ്റ് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കഫം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ, കഫമുള്ളവരാണെന്നുണ്ടെങ്കിൽ നെഞ്ഞത്ത് കാറ്റ് കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തൊണ്ടവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കവർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഉചിതമായിട്ട് ധരിക്കാൻ പറ്റുന്നത്, ഷർട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെഞ്ചത്ത് കാറ്റടിക്കരുത്. കാറ്റടിച്ചു കഴിഞ്ഞാൽ കഫം സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് തണുപ്പ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ. ഓക്കെ, മരുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. മരുന്ന് ആദ്യം നിങ്ങൾ ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതാണ്. ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കുക. വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ തേൻ ഉപയോഗിക്കുക. പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കേണ്ടതാണ്. പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കേണ്ടതാണ്. പിന്നെ നന്നായിട്ട് കഫം ചിന്നിക്കും, നന്നായിട്ട് കഫുള്ളവരാണെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഈ കൂമ്പിനോട് ചേർന്നിട്ടുള്ളൊരു ഇലയുണ്ട്, ഇല അത് സോഫ്റ്റായിരിക്കും, വളരെ സോഫ്റ്റായിരിക്കും. നമുക്കിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടക്കാന്ന് പറഞ്ഞ് പൊട്ടും. ആ സാധനം വെറുതെ കടിച്ച് കഴിക്കാവുന്നതാണ്. തെങ്ങിൻ്റെ കൂമ്പിനോട് ചേർന്നിട്ടുള്ള ഇളം ഇലകളാണ്, അത് വെറുതെ കടിച്ച് ചവച്ചരച്ച് കഴിക്കുക. ഓക്കെ, നല്ല കഫും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് സംഭവം, ഞാൻ ഡെമോയ്ക്ക് വേണ്ടി വെച്ചതാണ്. ഓക്കെ, താങ്ക് യു.